വെൽക്കം ടു കാൻഡൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫീനോളിന്റെ പുതിയൊരു റിയാക്ഷൻ മെക്കാനിസം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ലെഡർ മാനസെ റിയാക്ഷൻ തന്നെയാണ്. അതിന്റെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈഡായിട്ട് പറയാം. അതായത് ഫീനോൾ എന്ന് പറയുന്നത് എച്ച് സി സി എച്ച് യുമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഒരു റിയാക്ഷനിൽ ഏർപ്പെടുകയാണ്. ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ഒരു വീക്ക് അസിറ്റിക് അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഓർത്തോ അല്ലെങ്കിൽ പാര ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ഫോം ചെയ്യുന്ന ഓർത്തോ അല്ലെങ്കിൽ പാര ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോളിനെ ഒന്ന് കണ്ടൻസ് ചെയ്യിപ്പിക്കുക, തണുപ്പിക്കുക. തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആയിട്ടുള്ള ബാക്ക്ലൈറ്റ്, റെസിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ദ കണ്ടൻസേഷൻ വിത്ത് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഫീനോളിന്റെ ഈ ഒരു റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ മെക്കാനിസം ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചിരുന്നതാണ്, ഇനിയും ചോദിക്കാം. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഓ എച്ച് മാർക്ക് ചെയ്യാണ്, എച്ച് സി എച്ച് ഒ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് വരും, എൻ എ ഒ എച്ച് ആണ് വരുന്നത്. ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഓർത്തോ പാര പൊസിഷനിലായിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും, ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ ആണ് നമുക്കിവിടെ ഫോം ചെയ്യാം. രണ്ടാൾക്കാരുണ്ടായിരിക്കും, അത് പാര പൊസിഷനിലുള്ളതുകൊണ്ട് ഓർത്തോ പൊസിഷനിലും വരുന്നതുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ആയിട്ട് ഒരു ഒ എച്ച് വരുന്നു, ദെൻ ഇവിടെ ആയിട്ട് എന്താണ് വരുന്നത്, ഒരു സി എച്ച് ടു ഒ എച്ച് ഫോം ചെയ്ത് വരുന്നു. ദെൻ പ്ലസ് ഇവിടെ എന്താണ്, ഒരു ബെൻസീൻ റിംഗ് ഫോം ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു ഒ എച്ച് വരുന്നു, ദെൻ അതിന്റെ താഴെയായിട്ട് സി എച്ച് ടു ഒ എച്ച് ഫോം ചെയ്യണം. അപ്പൊ ഇത് ഓർത്തോ പൊസിഷനിൽ, ഇത് പാര പൊസിഷനിലായിട്ടാണ് ഈ സാധനം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടിനെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒന്ന് കണ്ടൻസേഷൻ നമ്മൾ ചെയ്യാണ്, കണ്ടൻസേഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കണ്ടൻസേഷൻ കൊടുക്കുകയാണ്. കണ്ടൻസേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എച്ച് ടു ഒ വാട്ടർ, ഇത് എൻ എച്ച് ടു ഒ ഇതിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഞാനൊരു പേരും കൂടി ഒന്ന് എഴുതിയേക്കാം, എന്നാലത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ. എന്താണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ, ഇതിനെ പറയുന്ന പേരാണെന്ത്, പാര ഹൈഡ്രോക്സി, പാര ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടൻസേഷൻ നടത്തുകയാണ്. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ദെൻ ഈ പൊസിഷനിലായിട്ട് ഓ എച്ച് മാർക്ക് ചെയ്യുന്നു, ദെൻ ഇവിടെ സി എച്ച് ടു, ദെൻ ഇവിടെ സി എച്ച് ടു. ഓക്കെ, ദെൻ ഓ എച്ച് ഒ എച്ച് ദെൻ സി എച്ച് ടു. ഇനി ഇതിന്റെ താഴെയും എന്ത് വരുന്നുണ്ട്, ഒരു സി എച്ച് ടു. ഇതിങ്ങനെ ലിങ്ക് ഫോം ചെയ്ത് വരും. ഇതിന്റെ താഴെയും എന്ത് വരുന്നുണ്ട്, ഒരു സി എച്ച് ടു. ഈ സി എച്ച് ടു എന്ന് പറയുന്നത് അടുത്ത ബെൻസീൻ റിംഗ് മീൻസ് കമ്പൈൻ ചെയ്യുന്നു. ദെൻ ഇവിടെ ഒ എച്ച്, ദെൻ ഇവിടെ സി എച്ച് ടു. ദെൻ ഇതിന്റെ താഴെയായിട്ട് സി എച്ച് ടു. ദെൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയണത്, ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നു. എന്തിന് ഈക്വലന്റ് ആണ്, ഒരു റെസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. കിട്ടിയത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ കീ നോട്ട് ആയിട്ട് ഒന്ന് ഇവിടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. സംഭവം ഇതാണ്, ഫീനോൾ റിയാക്ട് വിത്ത് എച്ച് സി എച്ച് ഒ ഇൻ വീക്ക് ആസിഡിക്
or alkaline medium, to form a mixture of ortho and para hydroxy benzyl alcohol, and this reaction is called Lederer Manze reaction. And these products further contents to give a cross linked polymer known as backlight എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതൊരു റെസിൻ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ കണ്ടൻസേഷൻ വിത്ത് ഫോർമാൽഡിഹൈഡുമായി ബന്ധപ്പെട്ട് വരുന്ന റിയാക്ഷൻ മെക്കാനിസം ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കാം ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ രണ്ട് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ